ആദിവാസി സമൂഹത്തിന് ദൈവം നൽകി വലിയൊരു ദൈവകാരുണ്യത്തിന്റെ പതിപ്പുമാണ് ഐക്കൺ ചേഞ്ച് പ്രോഗ്രാം. അതേ കൂട്ടുകാരെ, കാലത്തിന്റെ മാറ്റങ്ങളെ കാലഘട്ടങ്ങൾക്കപ്പുറം തിരിച്ചറിഞ്ഞുകൊണ്ട് ജേണി ടുവേർഡ്സ് ട്രൂത്ത് എന്ന ആപ്തവാക്യം ഹൃദയത്തിലേറ്റു വാങ്ങി കുഞ്ഞുങ്ങൾക്കായി ഞങ്ങളുടെ ക്രിസ്തുദാസ് സിസ്റ്റേഴ്സ് നടത്തിവരുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്നും ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയ മുതൽ കൂട്ടുമാണ്. കുമ്പങ്ങള യൂണിറ്റിലെ ഒന്നും രണ്ടും ബാച്ചിലെ ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിവസമാണ്. ഇതാ ഐക്കൺ കുടുംബത്തിൽ കൈകോർത്ത് പിടിക്കാൻ പുതിയൊരു ബാച്ച് കൂടി. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കുമ്പങ്ങള യൂണിറ്റിൽ ഐക്കൺ ട്രെയിനിങ് പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ പുതിയ കൂട്ടുകാരെ അവരുടെ മാതാപിതാക്കളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പ്രാർത്ഥനാ ഗീതത്തിന് നൃത്തച്ചുവടുകളുമായി എത്തുന്നു പിയ അന്നേഹ. രണ്ടായിരത്തി 2021-22 കൂമങ്ങളം യൂണിറ്റ് ഐക്കൺ തേർഡ് ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ജിൻഡു അച്ഛനെയും ഈ മുഹൂർത്തങ്ങളെ ധന്യമാക്കുന്ന സ്നേഹമുള്ള സിസ്റ്റേഴ്സിനെയും എൻ്റെ കൂട്ടുകാരെയും മാതാപിതാക്കളെയും നവാഗതരായി കടന്നു വന്നിരിക്കുന്ന ഐക്കൺ കൂട്ടുകാരെയും അവരുടെ മാതാപിതാക്കളെയും നിറമനസ്സോടെ സ്വാഗതം ചെയ്യും. സ്നേഹമുള്ള ഐക്കൺ കുഞ്ഞുങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 14:26 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്ന്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ക്രിസ്തുദാസി സിസ്റ്റേഴ്സ് അവരുടെ പ്രവർത്തനങ്ങളിലൊന്നായ ഐക്കൺ ട്രെയിനിങ് പ്രോഗ്രാം നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ഏകദേശം 19 കുട്ടികൾ ഐക്കൺ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൽ പങ്കെടുത്ത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ കുഞ്ഞുങ്ങൾ അവരോട് ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ അവർ നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് പറഞ്ഞു തന്നത്. അവരുടെ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ ഐക്കൺ ട്രെയിനിങ് പ്രോഗ്രാം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. നോയിങ് യുവർ സെൽഫ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഓൾ വിസ്ഡം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ജ്ഞാനം ലഭിക്കും. നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റുള്ളവരെ കാണുമ്പോഴും അറിയുമ്പോഴും ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിക്കാനായിട്ടും നമുക്ക് സാധിക്കും. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഈ വർഷം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ പ്രാർത്ഥനകളും വിജയങ്ങളും നേരുകയാണ്.
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും എല്ലാവിധ പ്രാർത്ഥനയും പിന്തുണയും നേരുകയാണ്. ഈ വർഷത്തെ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് ഇവിടെ ആരംഭം കുറിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് മറ്റുള്ളവരുടെ വളർച്ചയ്ക്കായിട്ടും നമ്മുടെ വളർച്ചയ്ക്കായിട്ടും നമുക്ക് പ്രവർത്തിക്കാം. അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. കൂമംഗലം ഐക്കൺ യൂണിറ്റിലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ ലിൻസ ഞങ്ങളുടെ ഒരു അഭിമാനമാണ്. ഞങ്ങളുടെ വളർച്ചയിലെ ഒരു അഭിവാച്യ ഘടകം. ഐക്കൺ പ്രൊജക്ട് മാനേജറും മാനന്തവാടി റീജണൽ സുപ്പീരിയറുമായ സിസ്റ്റർ ആശംസകൾ നേരുന്നു. പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുദാസ സമൂഹത്തിന്റെ കുടുംബ പ്രേക്ഷിത രംഗത്തെ തനതായ ഒരു പ്രവർത്തനമാണ് ഐക്കൺ ട്രെയിനിങ് പ്രോഗ്രാം. ക്രിസ്തുദാസി സഹോദരിമാരുടെ ഏറെ കാലത്തെ ജീവിതാനുഭവങ്ങളുടെയും പഠനങ്ങളുടെയും വിചിന്തനങ്ങളുടെയും വെളിച്ചത്തിൽ കുഞ്ഞുങ്ങളെ ഈശോയുടെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഐക്കൺ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് കൂമംകുളം ഇടവകയിൽ നിന്ന് മൂന്നാം ബാച്ചിലേക്ക് കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഏറെ കഴിവുകളും അനന്ത സാധ്യതകളുമുള്ള കുഞ്ഞുങ്ങൾ കഴിഞ്ഞ രണ്ട് ബാച്ചുകളിലായി പരിശീലനം നേടുകയും കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലുമൊക്കെ വ്യത്യസ്തരായി മാറുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. തീരത്ത് കിടക്കുന്ന കപ്പൽ എന്നും സുരക്ഷിതമായിരിക്കും. പക്ഷേ കപ്പൽ നിർമ്മിക്കുന്നതിൻ്റെ ലക്ഷ്യം അതല്ല. അതിജീവനത്തിൻ്റെ ഈ നാളുകളിൽ കുഞ്ഞുങ്ങളുടെ സമഗ്ര വളർച്ചയ്ക്കുതകുന്ന ഐക്യൻ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പ്രസക്തി ഏറി വരികയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സധൈര്യം നേരിടുവാനുള്ള കരുത്ത് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ആർജിച്ചെടുക്കുവാൻ ഓരോ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മാറി നടന്നവരും മാറി ചിന്തിച്ചവരുമാണ് ലോകത്തിൽ മാറ്റത്തിൻ്റെ മാറ്റിലെ മുഴക്കിയിട്ടുള്ളൂ. ഒന്ന് മാറി നടക്കുവാൻ, ചുവടൊന്ന് മാറ്റി ചവിട്ടുവാൻ, ഒന്ന് മാറി ചിന്തിക്കുവാൻ കൂമംകുളം ഐക്യൻ യൂണിറ്റിൽ നിന്ന് മൂന്നാം ബാച്ചിലേക്ക് പ്രവേശിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ ട്രെയിനിങ് സാധ്യതമാക്കട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. നന്ദി. മക്കളായ ഞങ്ങളുടെ വളർച്ചയിൽ ഏറെ സന്തോഷിക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഐക്കൺ ട്രെയിനിങ് പ്രോഗ്രാമിൽ ചേർന്നപ്പോൾ മുതൽ ഞങ്ങളുടെ വളർച്ചയെ അവർ സന്തോഷപൂർവ്വം നോക്കിക്കാണുന്നു. ഞങ്ങളുടെ ഐക്കൺ കുടുംബത്തിലെ പ്രിൻസിന്റെ പപ്പ സിനിച്ചേട്ടനെ എല്ലാ മാതാപിതാക്കളുടെയും പ്രതിനിധിയായി അനുഭവം പങ്കുവയ്ക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഐക്കൺ ട്രെയിനിങ് പ്രോഗ്രാം എന്ന ഈ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത സ്നേഹമാനപ്പെട്ട ജിൻ്റെ മച്ചുകുയിലച്ചൻ, പ്രൊജക്ട് മാനേജറും കൂമൺ യൂണിറ്റിൻ്റെ ഫെസിലിറ്റേറ്ററുമായിട്ടുള്ള ലിൻസ സിസ്റ്റർ, തലശ്ശേരി റീജിയണൽ സുപ്പീരിയർ സിസ്റ്റർ റീമിലി, മുൻകാലങ്ങളിൽ ഈ ബാച്ചിനെ മുന്നോട്ട് നയിച്ചിരുന്ന സിസ്റ്റർ ടിൻസി, ഇപ്പോൾ ഈ ബാച്ചിനെ നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സജനി സിസ്റ്റർ, മദർ, പുതിയതായി ഈ മൂന്നാം ബാച്ചിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മക്കളെ, ഐക്കൺ ട്രെയിനിങ് പ്രോഗ്രാം എന്ന ഈ പരിശീലന പ്രോഗ്രാം
നേരിൽ കാണാനും അതിൻ്റെ ഗുണഫലങ്ങളും അനുഭവിക്കാനും സാധിച്ചിട്ടുള്ള ഒരു പിതാവാണ് ഞാൻ. എൻ്റെ മകൻ പ്രിൻസ് 4 വർഷക്കാലത്തോളം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അതിലൂടെ അവന് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എല്ലാ മേഖലയിൽ നിന്നും മാറി നിന്നിരുന്ന അവൻ മുന്നോട്ട് വരാൻ തയ്യാറായി. പ്രാർത്ഥനയിലാണെങ്കിൽ, വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിൽ, കലാ കായിക വിഷയങ്ങളിൽ എല്ലാം അവൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് അവനിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ലഭിച്ചിട്ടുള്ള സന്തോഷകരമായ കാര്യം. ഈ പ്രോഗ്രാം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. പലരും ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ മക്കളെ കൊണ്ടുപോയി ചേർക്കുകയും പണം കൊടുത്ത് ചേർക്കാൻ സന്നദ്ധരായിരിക്കുന്ന കാലയളവിൽ തികച്ചും സൗജന്യമായി ഇങ്ങനൊരു പ്രോഗ്രാം നമ്മുടെ കൂമംകുളത്ത് അല്ലെങ്കിൽ പല മേഖലയിലും അവതരിപ്പിക്കാൻ കഴിയുന്ന സിസ്റ്റേഴ്സിൻ്റെ ത്യാഗമനോഭാവം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഈ 3-ാം ബാച്ചിനും എൻ്റെ പേരിൽ പ്രത്യേകം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. To rely on a shoulder, to cry on a friend through the highs and lows. Here we have Grace and Alvin Avalash coming with a song from music legend Alan Walker. We were young, it was just all over. Praying for the ones that the teacher wouldn't call. We were staring at each other, cause we were honest and global. And now the cool kids did their own thing. I was on the outside, I was looking in. Yeah, I was there but I was seen. But never really cared if I was seen. We all needed someone who gets you like no one. Right then I needed them all. We all need a soul to rely on, a shoulder to cry on, break through the highs and the lows. And I'm gonna make it love, la 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 la. Understood me, and I'm not letting it go. Oh, we all need that someone who gets you like no one. Right then, I needed the most. We all need a soul to rely on, a shoulder to cry on, pray through the highs and the lows. I'm not gonna make it alone. La 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 la. പുതിയ കൂട്ടുകാർക്ക് ആശംസാ വാക്കുകളുമായി ഐക്യൻ റീജിയണൽ പ്രൊജക്ട് മാനേജറും ഞങ്ങളുടെ റീജിയണൽ സുപ്പീരിയറുമായ പ്രിയപ്പെട്ട സിസ്റ്റർ എമിലി. സ്നേഹം അച്ഛ, ഐക്യൻ സെൻട്രൽ പ്രോഗ്രാം മാനേജർ സിസ്റ്റർ ലിൻസ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സ്നേഹമുള്ള ഐക്യൻ കൂട്ടുകാരെ, ഇന്ന് കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങളെല്ലാവരും ഇന്നു മുതൽ ഐക്യൻ കുട്ടികൾ എന്നറിയപ്പെടാൻ തുടങ്ങുകയാണ്. ഇന്നു മുതൽ യേശുവിന്റെ പ്രതിരൂപമായി പ്രവർത്തിക്കാൻ മാറ്റിവെക്കപ്പെടുകയാണ്. ആധുനികതയുടെ കരാളവസ്ഥകൾക്കും ചാപല്യങ്ങൾക്കും അടിമപ്പെട്ട് അവരുടെ നിഷ്കളങ്കതയും സന്തോഷവും നഷ്ടപ്പെട്ട് തങ്ങളുടെ അനന്ത സാധ്യതകളെ തിരിച്ചറിയാതെ മൂല്യശോഷണം സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു തിരിച്ചറിവിലേക്ക്, ഒരു മൂല്യാധിഷ്ഠിത ജീവിതത്തിലേക്ക്, ആർജവത്വത്തിന്റെ പാതകളിലേക്ക് നയിക്കാൻ ഈ ഐക്യൻ ട്രെയിനിങ് കുട്ടികൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ നന്മ കാംക്ഷിച്ചുകൊണ്ട്, നല്ല ഭാവി സ്വപ്നം കണ്ട്, നല്ല സ്വഭാവ രീതികളും മൂല്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ മക്കളെ ക്രിസ്തുദാസി ഭവനത്തിലേക്ക് നിങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എല്ലാ മാതാപിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം നമുക്കും കുട്ടികളോടൊപ്പം ചേർന്ന് അവരെ ക്രിസ്തുവിലേക്ക് വളർത്താം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ഐക്കൺ ട്രെയിനിങ്ങുള്ള ഓരോ ദിവസവും ഞങ്ങളെ സംബന്ധിച്ച് ചിന്തകളും വാക്കുകളും ആശയങ്ങളും ഏറ്റുമുട്ടുന്ന ഒരു ദിവസമാണ്. അതേ പ്രിയമുള്ളവരെ, ഐക്കൺ അനുഭവമായി ജോഷ്ന. സ്നേഹബഹുമാനപ്പെട്ട അഭികാരി അച്ഛ, സിസ്റ്റേഴ്സ്, പ്രിയ ഐക്കൺ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുമായി എന്റെ ഐക്കൺ അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായി ഐക്കണിൽ ചേർന്നപ്പോൾ എനിക്ക് ഐക്കണിനെ കുറിച്ച് തോന്നിയത് ഒരു ടൈം പാസ്. പക്ഷേ ഇന്ന് എനിക്ക് അതങ്ങനെയല്ല. ഐക്കൺ പഠിപ്പിച്ച ഓരോരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഓരോ ഐക്കൺ ട്രെയിനിങ് കഴിയുമ്പോഴും ഞാൻ ആത്മീയമായും ഭൗതികമായും വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. കോട്ടയം ഗ്യാലറി, തീപ്പെട്ടികളുടെയും തലയും, ചെങ്ങല, വാളിന് മൂർച്ച കൂട്ടുന്നത്, ഹാച്ചിങ് ആൻഡ് സ്മാഷിങ്, പ്രൊയാക്റ്റീവ്, റിയാക്റ്റീവ് തുടങ്ങിയ അനവധി കാര്യങ്ങൾ ഐക്കൺ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കോട്ടയം ഗ്യാലറിയിലൂടെ എനിക്ക് മനസ്സിലായി. വേദനയില്ലാതെ അല്ലെങ്കിൽ പരിശ്രമമില്ലാതെ ഒന്നും നേടാൻ സാധിക്കില്ലെന്ന് നോ പെയിൻ നോ ഗെയിൻ മനസ്സിലാക്കി തന്നു. മൈൻഡ് മാപ്പിങ്ങിലൂടെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയ വിഷയങ്ങൾ ഈസിയായി പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ലക്ഷ്യം എന്താണെന്നും അതെങ്ങനെ നേടണമെന്നും കണ്ടെത്താൻ ഗോൾ സെറ്റിംഗ് എന്നെ സഹായിച്ചു. ഒരു ഒഴിവ് സമയം കിട്ടിയാൽ മൊബൈലും ടിവിയിലുമായി സമയം പാഴാക്കുന്നതിനാൽ ഇപ്പോൾ എക്സ്ട്രാ ഓർഡിനറിയായി പുസ്തകങ്ങൾ വായിച്ചും പ്രൊഡക്റ്റീവായ കാര്യവും ചെയ്തുമാണ് സമയം ചെലവഴിക്കുന്നത്. ഈ മാറ്റങ്ങൾക്ക് എന്നെ സഹായിച്ചത് ഐക്കൺ ട്രെയിനിങ്ങും ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ കഠിന പരിശ്രമവുമാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ മെൻ്ററായിരുന്ന ടീച്ചർ സിസ്റ്ററിനെ, ഞങ്ങളുടെ ഫെസിലിറ്റേറ്റർ സിസ്റ്റർ ടീച്ചറേയും, കുമ്മകുളം മഠത്തിലെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ ഓരോരുത്തരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും അധികമായി മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കർത്താവിന്റെ പ്രതിരൂപമാകാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വികാരി അച്ഛൻ, ജിഞ്ചു അച്ഛൻ, സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെയും, ഐക്യ കുടുംബക്കാരെയും, പിന്നെ ഐക്യ കുടുംബത്തിലെ ഒന്നും രണ്ട് ഭാഷകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരമായ ദിവസമാണ്. ഐക്യ കുടുംബത്തിലെ മൂന്നാം ഭാഷന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങ് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ നേതൃത്വം നൽകിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. വളരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വികാരി അച്ഛൻ, ജിഞ്ചു അച്ഛനെ ഓർക്കുമ്പോൾ അച്ഛനെ കുട്ടികളോടുള്ള താല്പര്യം, പ്രോത്സാഹനം എന്ന് ഞങ്ങൾക്ക് കൂട്ടാണ്. ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്ത് ആശംസകൾ നൽകിയ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഇവിടെ ആശംസകൾ നൽകിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിൻസയ്ക്കും സിസ്റ്റർ എമിലിക്കും നന്ദി. ഈ അവസരത്തിൽ ഞങ്ങളുടെ സിസ്റ്റർ ടിൻസിയെ നന്ദിയോടെ ഓർക്കുന്നു. സിസ്റ്ററിനും നന്ദി പറയുന്നു. മാതാപിതാക്കന്മാരുടെ പ്രതിനിധി സിനിച്ചാട്ടിനും ഇവിടെ ഗാനം ആലപിച്ച ആൽഫിനിക്കും, ഗ്രേസിനും, ഇവിടെ ഐക്യന്റെ അനുഭവം ഷെയർ ചെയ്ത ജോഷിനയ്ക്കും, ആങ്കറിൽ നടത്തിയ കൂട്ടുകാർക്കും നന്ദി. ഇതിന്റെ പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ച ഒന്നും രണ്ടും ബാച്ചിലെ കൂട്ടുകാർക്കും അവരുടെ മാതാപിതാക്കൾക്കും നന്ദി. ഒപ്പം മൂന്നാം ബാച്ചിലെ കൂട്ടുകാർക്കും അവരുടെ മാതാപിതാക്കൾക്കും നന്ദി. ഞങ്ങളുടെ വളർച്ചയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ മദർ സിസ്റ്റർ ഋഷിക്കും, സിസ്റ്റർ ഷീനയ്ക്കും, സിസ്റ്റർ സജിക്കും ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്